കുട്ടികളിലെ അമിതവണ്ണം ഇപ്പോൾ വളരെ സാധാരണയായി കാണുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ഇതിന് കാരണം. ഇങ്ങനെ അമിതവണ്ണമുള്ള കുട്ടികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും കൊഴുപ്പ് രക്തക്കുഴലുകളിൽ ശേഖരിക്കപ്പെടാനും അതുപോലെ തന്നെ ഭാവിയിൽ ഹൃദ്രോഗം പോലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അമിതവണ്ണമുള്ള ചെറിയ കുട്ടികളിൽ പോലും രക്തസമ്മർദ്ദം ഉൾപ്പെടെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങളിലൊക്കെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പൊ കുട്ടികളിലെ അമിതവണ്ണം തടയാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും, ആരോഗ്യകരമായ ഭക്ഷണ രീതി എങ്ങനെ വളർത്തിയെടുക്കാം എന്നിവയെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുട്ടികളിൽ തുടക്കത്തിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായി തന്നെ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ആവശ്യമുള്ളത്ര ഭക്ഷണം നൽകുക, ആവശ്യമുള്ളതിൽ കൂടുതൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക. കുട്ടികളിൽ ബുദ്ധിവികാസത്തിന് ശരിയായ പോഷകാഹാരം വളരെ പ്രധാനമായതിനാൽ തന്നെ സമീകൃതാഹാരം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കൊടുക്കുവാനും ശ്രദ്ധിക്കണം. അന്നജം, മാംസ്യം, കൊഴുപ്പ്, വൈറ്റമിൻസ്, ധാതു ലവണങ്ങൾ എന്നിങ്ങനെ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങൾ ശരിയായ അളവിലും അനുപാതത്തിലും അടങ്ങിയ ആഹാരത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മൾ ദിവസവും ഉണ്ടാക്കുന്ന അരി, ഗോതമ്പ് എന്നിവയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുന്നത് വഴി അവരുടെ ശരീരത്തിനാവശ്യമായ അന്നജം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതിനായി കുട്ടികളുടെ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ, മാംസം, മത്സ്യം, മുട്ട എന്നിവയൊക്കെ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് ലഭിക്കാൻ പാലുൽപ്പന്നങ്ങൾ, നട്സ്, അതുപോലെ തന്നെ എണ്ണ എന്നിവയുടെയൊക്കെ മിതമായ ഉപയോഗത്തിലൂടെ സാധിക്കുന്നതാണ്. നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന പഴങ്ങളും പിന്നെ ധാരാളം പച്ചക്കറികളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴി ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കുട്ടികൾക്ക് പൊതുവേ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുട്ടികൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശരീരത്തിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കാനും ഡീഹൈഡ്രേഷൻ അതോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തടയാനൊക്കെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് സഹായിക്കും. ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക. കൊഴുപ്പും മധുരവും ധാരാളം അടങ്ങിയ ജങ്ക് ഫുഡിൽ പോഷക ഘടകങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെയല്ല, കുട്ടികളിൽ അമിതവണ്ണത്തിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനി ലഘുഭക്ഷണങ്ങൾ കൊടുക്കുമ്പോഴും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക. പഞ്ചസാര കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റം, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ളവ കുട്ടികൾക്ക് നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ ഇവയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമം. അല്പം മുതിർന്ന കുട്ടികൾക്ക് നമ്മളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന അതേ ഭക്ഷണം കൊടുക്കുക തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അനുകരിക്കാൻ ഇഷ്ടപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ കൂടി കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുവാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ടി വി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ശീലം കുട്ടികൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവരുടെ വയറ് നിറയുന്നത് മനസ്സിലാകാതെ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ഈ മൊബൈൽ ഗെയിമുകൾ, അതുപോലെ ടി വി കാണുക, ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനോടൊപ്പം തന്നെ സിക്കുലേറ്റീവായി കളികളിൽ ഏർപ്പെടുന്നത്, ഈ ഓടിച്ചാടിയുള്ള കളികളിലൊക്കെ ഏർപ്പെടുന്നതും കുട്ടികളിലെ അമിതവണ്ണം തടയാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അമിതവണ്ണം ഒഴിവാക്കാനും അതുമൂലം ചെറുപ്പത്തിലും ഭാവിയിലും ഉണ്ടാകുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.